പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഏറ്റെടുത്തപ്പോൾ എത്രത്തോളം വിജയിപ്പിക്കാൻ രാഹുലിന് സാധിക്കുമെന്നത് വലിയ ചോദ്യമായിരുന്നു. എന്നാൽ രാഹുൽ എതിരാളികൾ വിളിക്കുന്ന ആ പപ്പുമോൻ നിലവാരത്തിലല്ല എന്നത് ഓരോ തവണയും തെളിയിക്കുകയാണ്. ഇപ്പോൾ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്ക് സുപ്രധാന നിർദ്ദേശമാണ് രാഹുൽ നൽകുന്നത്. ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യ ചർച്ചകൾ നടത്തണമെന്നും രാഹുൽ പറഞ്ഞപ്പോൾ കോൺഗ്രസ് 7 സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് വാഗ്ദാനം ചെയ്തു. എന്നാൽ ആം ആദ്മി പാർട്ടി 9 സീറ്റുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആവശ്യപ്പെടുന്നത്. 20 സീറ്റുകൾ വേണമെന്നതായിരുന്നു ആം ആദ്മിയുടെ ആദ്യത്തെ ആവശ്യം. ഇതിനു പുറമെ സമാജ്വാദി പാർട്ടി, അതുപോലെ ഇടതുപക്ഷ പാർട്ടികൾ എന്നിവർക്ക് ഓരോ സീറ്റുകൾ വീതം നൽകാനുമുള്ള സാധ്യതയും രാഹുൽ ഗാന്ധിയുടെ ഈ പദ്ധതിയിലുണ്ട്. ഈ ഉദ്യമത്തിലൂടെ തന്റെ തന്ത്രം പൂർത്തീകരിക്കുവാനും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യം നിലനിർത്താനുമാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ തന്ത്രത്തിന്റെ ഫലം ഹരിയാനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറ്റു പാർട്ടികളും ഇന്ത്യ സഖ്യത്തിൽ സഹകരിച്ചാൽ അതിന്റെ ഫലം ഗുജറാത്തിലും ഡൽഹിയിലും ഗോവയിലും കാണാൻ സാധിക്കും. ഗുജറാത്തിൽ കോൺഗ്രസിന് ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ ആവശ്യമാണെങ്കിലും ഡൽഹിയിലും ഗോവയിലും ബി ജെ പിയുടെ ശക്തിയെ വെല്ലുവിളിക്കുവാനുള്ള ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയെ കൂടെ കൂട്ടുന്നതിലൂടെ മറ്റു പ്രധാന സംസ്ഥാനങ്ങളിലും അദ്ദേഹം കണ്ണുവെക്കുന്നുവെന്നതാണ് കാണിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും വേരുറപ്പിക്കുക എന്നതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ലോക്സഭയിൽ മോദിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് രാഹുൽ വെല്ലുവിളിച്ചത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് പിടിച്ചെടുക്കുമെന്നത്. ഈ വെല്ലുവിളികൾക്ക് പിന്നാലെ ഗുജറാത്തിൽ കോൺഗ്രസ് പ്രവർത്തനം ശക്തമാക്കിയിരിക്കുകയാണ്. പാർട്ടി അടുത്തിടെ സംസ്ഥാനത്ത് പര്യടനം നടത്തിയിരുന്നു. ഗുജറാത്തിലെ തീപിടുത്തത്തിൽപ്പെട്ട കുടുംബങ്ങളുമായി രാഹുൽ ഗാന്ധി ഓൺലൈനിൽ സംവദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ രാഹുൽ ജനങ്ങളിലൂടെ സഞ്ചരിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. 2022 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു. കോൺഗ്രസിന് 17 സീറ്റുകൾ മാത്രം ലഭിച്ചപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് 5 സീറ്റുകൾ ലഭിച്ചിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ വോട്ട് വീതം 12.92%. ഗുജറാത്തിൽ കോൺഗ്രസിന്റെ വോട്ട് വീതം 27.28%. ഇന്ത്യ സഖ്യത്തിലൂടെ എല്ലാ പാർട്ടികളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ബി ജെ പിയെ അവരുടെ തട്ടകത്തിൽ വെല്ലുവിളിക്കുവാനാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കം. ഈ പദ്ധതിക്ക് ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾ എത്രത്തോളം പിന്തുണ നൽകുന്നുവെന്നും രാഹുൽ ഗാന്ധിയുടെ ഈ തന്ത്രം എത്രത്തോളം ഫലപ്രദമാണെന്നും കണ്ടറിയേണ്ടതാണ്.